ത്യാഗം ത്യാഗം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ത്യാഗം? അടിസ്ഥാനപരമായും അന്യന് വേണ്ടിയുള്ള ഒരു ഒരു വിട്ടുവീഴ്ചയാണ് ത്യാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഒരു അതീത ശക്തിക്കോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലെന്നോ അങ്ങനെയുള്ള ഒരു സാധനത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും വിട്ടുകൊടുക്കുന്നതിനെ ത്യാഗം എന്ന് അങ്ങനെ വിളിക്കാൻ പറ്റും? ഞാൻ വിനയവാനാണ്, ആരുടെ മുന്നിലോ, ആരുടെ മുന്നിൽ വിനയവനല്ല, അവന്റെ മാത്രം അടിമയാണ്. ആരുടെ? ആ അതെന്ത് അടിമയാണ്? വിനയം ഉണ്ടാവേണ്ട തൊട്ടടുത്ത് നിൽക്കുന്നവരോട് സഹജീവിയോട് വേണം, അല്ലാതെ ഞാൻ എന്തർത്ഥമുള്ളത്? സത്യസന്ധത കാണിക്കേണ്ടോ അങ്ങനെയുള്ളവരോടോ? അല്ല, പുറത്തുള്ള ഒരു അതീത ശക്തിയോടോ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ നെറ്റ്വർക്കിനോടോ അല്ല ഇത് നമ്മൾ കാണിക്കേണ്ടത്. അപ്പം യേശു തന്നെ എന്താണ് ത്യാഗം ചെയ്തത് എനിക്കറിയാം. അദ്ദേഹം മരിച്ച് അദ്ദേഹം പണ്ടേ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് സുഖമായിട്ട് ഊരി പോരുമെന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് ദിവസം, അത് അദ്ദേഹം മൂന്ന് ദിവസമല്ല, ഒരു വീക്കെൻഡ് മാത്രമാണ് അദ്ദേഹം സ്പെൻഡ് ചെയ്തത്. രണ്ടര കഷ്ടിച്ച് ഒരു പകലും രണ്ട് രാത്രി, അങ്ങനെ രണ്ട് പകലും രണ്ട് രാത്രി ഒരു പകലും കഴിഞ്ഞ് തിരിച്ചു വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മരിക്കാൻ ഞാനും തയ്യാറാണ്. അതിനകത്ത് വലിയ മാത്രമല്ല ഈ യേശു